ബഹിരതി ബഹിരതി കൊട്ടാരത്തി ചെക്ക് പിടിച്ച മനസ്സ ലാവർഷം തുടങ്ങിയാ തോന്നണേ. കൊച്ചമ്പരാൻ എങ്ങനെയുണ്ട്? അസുഖം ഭേദമായില്ലെന്നുണ്ടോ? പള്ളിയറയിലെ വിളക്ക് തെളിച്ചിട്ടില്ലേ? ഉവ എന്നാ രാവണി ഒരു പൊക്കോളൂ, രോഹിണി അവിടെ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരില്ല, ഇവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? പോരാത്തിന് പേ പിടിച്ച മഴയും. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാ വാസുദേവനുണ്ടല്ലോ. എന്താ രണ്ടാൾക്കൊരു വല്ലായിക? കൊച്ചമ്പുരാനെ കാണാൻ തറപ്പറ്റില്ലാന്നുണ്ടോ? ഇല്ല, 3 ദിവസം മുമ്പ് കൊച്ചമ്പുരാൻ ആശുപത്രിയിൽ പോയെന്ന്. പോയിന്നോ? എങ്ങടാ? അത് അവർക്ക് അറിയില്ല അത്രേ. എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു അച്ഛ? എങ്ങടാന്ന് അറിയില്ല, ആശുപത്രിക്കാരോട് പറയാതെ പോയി കളഞ്ഞു അത്രേ. ഈ കുട്ടി ഇത് എന്തിനുള്ള പുറപ്പാടാണ് അവോ ദൈവമേ. അസുഖം പൂർണ്ണമായിട്ടും മാറി കാണും. അവിടെ കൊച്ചമ്പുരാൻ ഏറെ ചങ്ങാതിമാരുള്ളതല്ലേ, അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ?
ഹസ്തിനപുരം കൊട്ടാരത്തിലെ ഉദയവർമ്മ തമ്പുരാനും ഭഗീരഥി ഭായ് തമ്പുരാട്ടിയും ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് വർഷം രണ്ടു കഴിഞ്ഞു. കുറ്റവാളിയെയോ കുറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയോ കണ്ടെത്താൻ പോലീസിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ട ദമ്പതികളുടെ ഏകമകൻ മോഹനവർമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാനും പോലീസിനായിട്ടില്ല. കൊട്ടാരത്തെയും അതുൾപ്പെട്ട വസ്തുക്കളെയും സംബന്ധിച്ച അവകാശ തർക്കം ഉന്നയിച്ചുകൊണ്ട് തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും താഴ്വഴികളിൽപ്പെട്ട നന്ദനവർമ്മ, മഹാദേവർമ്മ എന്നിവർ വാദികളായി പ്രത്യേകം ഫയൽ ചെയ്ത അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതി ഇങ്ങനെ ഇടക്കാല വിധി പ്രസ്താവിക്കുന്നു. ഉദയവർമ്മ, ഭഗീരഥി ഭായ് ദമ്പതിമാരുടെ ഏക അവകാശി മോഹനവർമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ലാത്തതിനാൽ വാദികൾ തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നതുവരെ അന്യായപ്പട്ടിക, മേപ്പടി കൊട്ടാര വസ്തുവും അതിലെ ആദായങ്ങളും താപര ജംഗമ വസ്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിന് സൗകര്യപ്രദമായ സിവിൽ നടപടി നിയമം സെക്ഷൻ 41 പ്രകാരം അന്യായ തീർപ്പുവരെ കൊട്ടാരത്തിന്റെ ഭരണം റിസീവറെ ഏൽപ്പിക്കുന്നതിനും ഏക അവകാശി മോഹനവർമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിനോടൊപ്പം ഉദയവർമ്മയുടെയും ഭഗീരഥി ഭായിയുടെയും കൊലപാതകത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കണമെന്നും ഈ കോടതി ഇതിനാൽ ഉത്തരവാകുന്നു. ഇപ്പൊ എന്തായി വിധി നമുക്ക് അനുകൂലാവുന്ന ഇന്ന് കാലത്ത് കൂടി താൻ മീൻപിളക്കിയതല്ലേ? വർമാജി വെറുതെ തിളക്കേണ്ട, എന്റെ നിഗമനം തെറ്റിയിട്ടില്ല, വിധി നമുക്ക് അനുകൂലമാണല്ലോ. ഏതോ റിസീവർ ഏൽപ്പിച്ച വിധി എങ്ങനെ എനിക്ക് അനുകൂലാവും? അനുകൂലമാണ്, ഒന്നും കാണാതെ പട്ടര പുഴയിൽ ചാടത്തില്ല വർമാജി. അതിന് ഞാൻ പട്ടരല്ലോ, നായരല്ലേ. അയ്യേ, ഞാനൊരു ശൈലി കടമെടുത്തന്നല്ലേ ഉള്ളൂ. ഏതോ റിസീവറെ കൊട്ടാരത്തിന് ഭരണം ഏൽപ്പിച്ചു എന്നുള്ളത് നേരെ. ആ റിസീവർ ആരായിരിക്കണം തീരുമാനിക്കേണ്ടത് വർമാജിയാ. ഭരണത്തിൽ ഭയങ്കര പിടിയല്ലേ വർമാജിക്ക്, ദിസ്റ്റുകളുടെ ബാനിൽ നിന്ന് നമുക്ക് സ്വാധീനമുള്ള ഒരാളെ വെപ്പിക്കണം. ആർക്കായിരിക്കും ആ സ്വർഗം വിധിച്ചിരിക്കുന്നത്? ആർക്കായാലെന്താ, അയാളുടെ സമയം തെളിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഒരു ഉണക്ക തേയില ഫാക്ടറിയുടെ റിസീവറായിട്ടിരുന്ന അഡ്വക്കേറ്റ് ഇട്ടിച്ചനെ ഒന്നര വർഷം കൊണ്ട് ഉണ്ടാക്കിയത് രണ്ടു മണിമാളികയാ. ചിത്തിരപുരത്തെ സ്ഥിതി അതാണോ? പറമ്പി കൊഴിഞ്ഞു വീഴുന്ന നാളികേരം പറക്കി വിറ്റാ മതി, ഒരു തലമുറയ്ക്കുള്ളത് ഉണ്ടാകാം. കൊലക്കേസ് അന്വേഷിക്കാൻ ചെന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞതാ കൊട്ടാരത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ പുരാവസ്തുക്കൾ ഉണ്ടെന്ന്. നമ്മൾ എന്തിനാ വെറുതെ വെള്ളം ഊറുന്നത്? ഉന്നതങ്ങളിൽ പിടിയുള്ളവർക്ക് ആ ഭാഗ്യം കിട്ടും. അത് ശരിയാ. സാർ എന്താ എന്നും കോടതി പിരിയുമ്പോഴത്തേക്ക് വരുന്നത്? കേസുകളൊന്നും ഇല്ല അല്ലേ? അയ്യോ ഇല്ല നീയാ. നീ ഒരു കാര്യം ചെയ്, നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായി അമ്മ അമ്മിക്കല്ലിടിച്ച് കൊല്ല്, എന്നിട്ട് വാ. അപ്പൊ എനിക്കൊരു കേസുവോ നിനക്കൊരു കൊലക്കയറുവോ? രാവിലെ കണാകുണ വർത്തമാനം പറഞ്ഞാലോ കളിക്കുന്നു. എന്താ പ്രശ്നം ചേട്ടാ? ഇവൻ ചോദിക്ക ഈ ബാറിലെ ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന്. ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാ പുള്ളിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല, പുള്ളിയുടെ മോഹം കണ്ടാത്തന്നെ അറിയില്ല, ഒരു ക്ഷണാപ്പയ്യാണെന്നൊക്കെ. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ എന്താടോ? അകത്തൊരു കൂട്ടച്ചിരി. പണ്ട് ചന്തുമേനോൻ ചെണ്ട കൊട്ടിച്ച പോലെ വല്ല സംഭവം കോടതിയിൽ നടന്നോ? ദിവസവും അങ്ങനെ പലരെയും അവിടെ ചെണ്ട കൊട്ടിക്കാറുണ്ട്. അത് ആസ്വദിക്കണമെങ്കിലേ വല്ലപ്പോഴും കോടതിക്കകത്തുനിന്ന് കേറണം. കോടതി കേറിയില്ലെങ്കിൽ എന്താടോ? തന്റെ വക്കീലിനേക്കാൾ കൂടുതൽ കേസ് എനിക്കുണ്ട്. അതേ, മറ്റു വക്കീലന്മാരൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവധിക്ക് വെപ്പിച്ച് വെപ്പിച്ച് കുറഞ്ഞത് ഒരു അഞ്ചു വർഷത്തേക്കെങ്കിലും നീട്ടും. അതേ കേസ് എന്റെ കയ്യിൽ കിട്ടിയാൽ അത് അഞ്ചിന്റെ അന്ന് ഞാൻ ഒതുക്കും. പിന്നെ അവന്മാർ അഞ്ചു വർഷം തൊണ്ടയിലെ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന കാശ് അത് വറ്റിക്കാതെ തന്നെ അഞ്ചു ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ എന്തിനാടോ അതിനകത്ത് കയറുന്നത്? അതും ശരിയാ. അറിഞ്ഞോ, ചിത്രപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി. ചിത്രപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി? അത് ആർക്കെങ്കിലും കൈമാറിയിട്ട് തനിക്കുന്നടോ? അല്ല, ഇന്ന് സാറിന്റെ ഗുമസ്തനെ കണ്ടില്ലല്ലോ. അവൻ ചത്തു. എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. ദേ നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്, ഒത്തുതീർപ്പാണ് നല്ലത്. എന്റെ സിസ്റ്ററെ എനർജി വേസ്റ്റ് ചെയ്യരുത്. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ മൂന്ന് വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഉറങ്ങാൻ ചത്തു. എന്ത് അനുഭവിച്ചാ? അനുഭവിച്ച മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. സമാധാനം തന്നിട്ടില്ല എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ സിസ്റ്ററേ. ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് വകുപ്പില്ല. പരമചക്രമല്ല, മരണചക്രം തനിക്ക് ഞാൻ തരാമോ? എന്റെ മാതാവേ,
അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താന്. അനന്തനല്ല ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റേ തുടങ്ങും. എന്ത് വേടി വേടി വെടിയല്ല, തനിക്ക് അടിയ തരട്ടെ. താൻ വക്കീലല്ല, എന്റെ വെറും ഗുമസ്തന. അയ്യോ സോറി സർ. ഇതെന്താ കാളച്ചന്തി എന്ന് വിചാരിച്ചോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ഒത്തുതീർപ്പിന് വിളിപ്പിച്ചത്. എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല വേറെ ഉണ്ട് ഒരുപാട് കേസുകൾ. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറു. ബ്രദറേ, കോടതി കയറി ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ഏനക്കേട്. പ്രതിഭാഗം വക്കീല് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാ എത്ര തന്റേടിയാണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും. പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവുമില്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി, വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോ എന്ന്. അനന്ത, സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്നിരിക്കുന്നു. തമ്മി തല്ലി പിരിയാൻ വന്നവരിപ്പതേ ഇണക്കുരുവികളെ പോലായി. അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട്, അല്ല അഭിമാനമുണ്ട്. ഇണക്കുരുവികൾ പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണം പോയി വേഗം ഫീസ് കളക്റ്റ് ചെയ്യേ. തന്നോടാ. പച്ചച്ചാണകത്തിന് തീപിടിച്ച പോലെ ഓടുക നന്ദനവർമ്മ. എത്ര ഓടിയാലും പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരാനല്ലേ വർമ്മയെ പറ്റൂ. ആ പറയാനൊക്കത്തില്ല. അയാളുടെ കെയർ ഓഫിൽ മറ്റാരെങ്കിലും റിസീവർ സ്ഥാനം കൈയടക്കിയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വർമ്മ ധൈര്യമായിട്ടിരിക്കണം. ചിത്തരപുരം കൊട്ടാരത്തിന് റിസീവർ വധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഞാൻ തന്നെ ആയിരിക്കും. ഉറപ്പിക്കാമല്ലോ? ഉറപ്പിക്കാം. അതിനുള്ള കേട്ടൊക്കെ ഞാൻ എപ്പോഴേ കെട്ടിക്കഴിഞ്ഞു. മറ്റാരുടെയും പേര് മന്ത്രിയുടെ കണ്ണി പെടത്തില്ല. ഞാൻ സൈക്കിൾ ഫാക്ടറിയുടെ റിസീവർ ആയിട്ടിരുന്നപ്പോഴേ നല്ലൊരു ഓവർ പുള്ളി കൊടുത്തതാ. അതത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മരങ്ങളുടെയും പ്രോപ്പർട്ടീസിന്റെയും ലിസ്റ്റ് തയ്യാറാക്കുമ്പോ മുതല് നമ്മൾ ശ്രദ്ധിക്കണം. 10 പെറ്റവനോടാ കടിഞ്ഞൂൽ പേറിന്റെ കാര്യം പറയുന്നത്. അത് ശരിയാ. എന്നാ ഒന്നുകൂടി ഒഴിക്കട്ടെ. ഒന്നായിട്ട് എന്താകാനാ, ഒരു അര ഗ്ലാസ് ഒഴിച്ചാട്ടെ. എന്താ ഉറുമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്നെ. എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിപ്പോ. ഓരോരുത്തർ തൊണ്ടി വിഴുങ്ങുന്നു, പിന്നാണോ തൊണ്ടില്ലാത്തൊരു പഴം. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ IPC 304B തന്നെ പിടിക്കാം അല്ലേ? ചുമ്മാ പിടിച്ചാ പോരാ, മുറുകെ പിടിക്കണം. സംഗതി ഡൗറിയിടത്താ. അതെ, ലോ കോളേജ് 3.5 വർഷം ചെരച്ചോണ്ടൊന്നും കാര്യമില്ല. അനുഭവജ്ഞാനം വേണം, അതാണ് എന്റെ വിജയം. ആ പിന്നെ 2-3 ഉണക്കപ്പഴം ഫീസായിട്ട് തള്ളിയാ പോരാ. ഇപ്പൊ ലോ പോയിന്റ്സിനൊക്കെ ഭയങ്കര ചാർജാ. വാദം കഴിയട്ടെ, തരാനേ. വാദം കഴിയുമ്പോ പിന്നെ പിത്തമാവും. അപ്പൊ കൈ കാശില്ലാതൊന്നും പറഞ്ഞേക്കരുത്. എന്താണോ ഉർമീസെ പുതിയ വക്കീലിനെ ചാക്കിടുന്നത്? തന്റെ അനന്തം വക്കീൽ എത്തിയില്ലേ? കോടതി പിരിയാറായില്ലല്ലോ, അപ്പോഴല്ലേ ഒത്തീർപ്പ് വക്കീൽ എഴുതുള്ളൂ. തനിക്ക് ഈ ഒത്തീർപ്പ് വക്കീലിന്റെ കൂടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരെ കൂടെ പോകാൻ പാടില്ലേ? ദേ എന്നെ കണ്ടു പഠിക്കേ. അനന്തന് കേസില്ലെങ്കിൽ ഞാൻ സഹിച്ചു. താൻ തന്റെ വക്കീലിന് കേസുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അല്ല പിന്നെ അത് അനന്തം വന്നല്ലോ. അനന്തനെ കുറിച്ച് പറഞ്ഞേ ഞാനിപ്പോ എന്റെ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. താൻ കണ്ടില്ലേടോ കഴിഞ്ഞു? ആ കഴിഞ്ഞു. അനന്തൻ ഇരിക്കെ, നമുക്ക് ഇനി വിസ്തരിച്ചൊന്ന് വിസ്തരിക്കാൻ വേണ്ടി വന്നതല്ല, വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന. ഈ കുരിശിനെ പുതിയ ഗുമസ്തനെ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളെ തപ്പാലോ. അനന്ത സ്റ്റോപ്പ്. എന്ത് ബങ്കത്തോയി പറയുന്നത്? ഇന്നലെ കോട്ട് വിട്ടോണ്ടിറങ്ങിയ ചീള് പിള്ളേരുടെ ഗുമസ്തനായിട്ടിറങ്ങിയ ഉർമീസിനെ കിട്ടില്ല. ഞാൻ ഇവന് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു. കക്ഷികൾ കോടതി വരാന്റെ കാത്തു നിൽക്കുമ്പോഴാണോ താൻ ഇതിനകത്ത് കയറി വല്ലവന്റെ ഇര വിഴുങ്ങുന്നത്? നിലാവുണ്ടെന്ന് കരുതി വെളുക്കൂളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടു. അപ്പൊ മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. കക്ഷികൾ കോടതി വരാന്റെ നിരങ്ങട്ടെ. ആര് പറഞ്ഞു തൊട്ടതിന് പിടിച്ചെടുക്ക കേസ് കൊടുക്കാൻ? അതുകൊണ്ടാണോ ഞാനും ധനവും 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത്? പോടോ കോടതി വരാന്തിലേക്ക്. കറക്റ്റ് കറക്റ്റ്. അതെ, 2-3 ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞുതരാനുണ്ട്. അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഊൺ ഓർഡർ ചെയ്ത് നോക്കി. ആ കൂടെ കരിമീൻ മപ്പാസ വിത്ത് ലെസ് ഗ്രേവി. ഞാൻ ജഡ്ജിക്ക് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം. അതുവരെ ഞാൻ തന്നെ പഴുത്തന്റെ തൊല്ലിലായി. എന്താടാ നേരത്തെ ഒത്തുതീർപ്പൊന്നും നടന്നില്ലേ? ഒരു ക്രിയയും നടന്നില്ലെന്റെ അപ്പൂപ്പ. വന്നു വന്ന ആൾക്കാർക്ക് ഈ ഒത്തുതീർപ്പിൽ ഒട്ടും വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. ഇങ്ങനെ പോയാ കോടതിയുടെ സ്വൈര്യം കെട്ടത് തന്നെ. കോടതിയുടെ സ്വൈര്യം കെട്ടാലും വേണ്ടില്ല, വീട്ടിലെ സ്വൈര്യം കെടാതിരുന്നാ മതി. ഇവിടെന്താ സ്വൈര്യക്കേട്? നിന്റെ അമ്മാവൻ ഇന്നിവിടെ വന്നിരുന്നു. ഇനി പറയാനൊന്നുമില്ല.
വക്കീൽ പണിക്ക് അയച്ചിട്ട് മരുന്ന് കേസൊക്കെ ഒത്തുതീർപ്പാക്കാൻ നീ എന്താ ഗാന്ധിയാണോ ഏട്ടൻ ചോദിച്ചത്? പത്മാവതി, നിന്റെ ഏട്ടനെ ഗാന്ധിയെ കുറിച്ച് പറയാനുള്ള വിവരമൊക്കെ അങ്ങനെ ചോദിക്കണ്ട അപ്പൂപ്പ. അപ്പൂപ്പൻ തന്നെ ഇവനെ ഇങ്ങനെ വഷളാക്കുന്നത്. ദേ ഞാനിതൊന്നും കാണുന്നില്ല എന്നാ വിചാരം. അച്ഛൻ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നോ? എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. അമ്മയെ പ്രശ്നങ്ങൾ പരിഹരിച്ചാ പോരെ, അതിന് കോടതി തന്നെ പോണെന്ന് എന്താ അത്ര നിർബന്ധം? അതെ, നേരിട്ട് അമ്മാവനോട് തന്നെ അങ്ങ് ചോദിച്ചാ മതി. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ഇല്ലണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയത്. ഇനി സുഗന്ധിയുമായിട്ടുള്ള കല്യാണക്കാര്യം സൂചിപ്പിക്കാനായിരിക്കോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദേ അവൾ അകത്തുണ്ട്, നീ നേരിട്ട് ചെന്ന് ചോദിക്ക്. യുവർ ഓണർ, എന്റെ കേസിലെ പ്രതി നിരപരാധിയാണ്. ഒരു മുറച്ചെറുക്കനെ പ്രേമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ശാലീന സുന്ദരിയായ ഒരു പെണ്ണിനെ നാലാളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ട് പോകാതെ ഒത്തുതീർപ്പ് കേസുമായി നടക്കുന്ന എന്റെ ഈ പ്രതിക്ക്. നിന്നോട് ആര് പറഞ്ഞു ഇതെടുത്തരാൻ? ആരെങ്കിലും പറയണോ? ആ പറയണം. എന്ന് അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. എന്താടാ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? അനന്തേട്ട എപ്പോഴും ഇങ്ങനാ ഇങ്ങനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത്, മുൻപരിചയമില്ലല്ലേ. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയെ? ശരണമയ്യപ്പ. അമൃതം നീ അണഞ്ഞു നിറയുമേതോ
എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രശ്നം? എന്താ കാര്യം? അവനെ തന്റെ മോന്റെ പ്രശ്നം ഞാൻ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവും. വലിയ ഉപകാരം സർ. ഉപകാരമൊക്കെ അവിടെ നിൽക്കട്ടെ. അവനോട് മര്യാദയ്ക്ക് നടക്കാൻ പറയണം. അഞ്ചാറ് മന്ത്രിമാർ കയ്യിലുണ്ട്. എന്ന് വെച്ച് ഓടി ഓടി അങ്ങോട്ടില്ല. ഞാൻ എം എൽ എ ഒന്നുമല്ല. ഒരു പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പും ഇല്ല. പിന്നെ എവൻ വന്ന് ചോദിച്ചാലും ഞാൻ വാരിക്കൊരു സംഭാവന കൊടുക്കും. അതിന് ഗുണമുണ്ടെന്ന് കുട്ടിക്കോ. ഏ എന്നും പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ മേടിച്ചു കൊടുക്കുക, സ്ഥലമാറ്റം പരിപാലിക്കുക, ഇതിലൊന്നും എന്നെ കിട്ടത്തില്ല. ഒവീനങ്ങളെ സേവിച്ചോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എന്റെ ദൈവത്തിന് ഇല്ല ഗ്രൂപ്പ് സാറേ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ഉണ്ടാകാതിരുന്നാ അവന് കൊള്ളാം. ഞാൻ പോയി. ആ നീ എപ്പ വന്നു? കുറച്ചേരായി. ആ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഓ അനന്തം വന്നിട്ട് കണ്ടില്ലേ? എന്തിനാ വിളിപ്പിച്ചെന്ന് അവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഫോട്ടോ എടുക്കാൻ, ഫ്രെയിമിൽ വെച്ച് പൂജിക്കാൻ. എന്തേ പോയി കുടിക്കെടുത്തോ വാരി. ഓ പോട്ടെ, ഒരു ശൃംഗാരം. അനന്തം വന്നത് കണ്ടില്ലേ? ഏറ്റില്ലല്ലേ. എന്തിനാ വിളിപ്പിച്ചെന്ന് അച്ഛൻ പറഞ്ഞോ? ഇല്ല. എന്നാ ഞാൻ പറയാം. നിഷ്കളങ്കയായ എന്റെ ഇളയ മകൾ സുഗന്ധി ദേവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ് എന്ന്. എന്റെ പൊന്നമ്മാവ, മണിക്കൂറുകൾ മാത്രം യേശുക്രിസ്തു ചുവന്ന കുരിശ് ജീവിതകാലം മുഴുവൻ എന്റെ പള്ളിക്ക് വെക്കാൻ പോവാണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് വക്കീലെ കേസ് കേട്ടൊക്കെ? കാര്യങ്ങൾ നടന്നുപോകുന്ന കേസൊക്കെ ഉണ്ട് അമ്മാവ. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ? അല്ല, ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുതീർപ്പ് വേണ്ടി വരുമോ? വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു ഒത്തുതീർപ്പല്ല അമ്മാവ. സുഗന്ധിക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഏ അതെനിക്കറിയാലോ, പട്ടിണിയൊന്നും കിടക്കില്ല. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംബ്രാന്തിരി ഗണിച്ചു പറഞ്ഞത്. എന്താ പല്ലി ചെലച്ചതാ സത്യം? എന്നാൽ അത് പോരാ. എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായ പോരാ, അതിന് മുമ്പേ നന്നാകണം. നിന്റെ കല്യാണവും സദ്യയും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം. അതേക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മാവിന് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. ഓ കല്യാണം. ആ വലിയവര് സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേരെ നിൽക്കാൻ പാടില്ല. ഓ നിന്നോടല്ല, ഇവളോട്. കൊച്ചകത്ത് പോ. ഓ നീങ്ങുക. ചിത്രപരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു. അറിഞ്ഞു. കോടതിയിൽ അതിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ചയും നടന്നു. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവർ എന്നൊരു സംസാരമുണ്ട്. എന്നാൽ ശങ്കരനാരായണൻ അല്ല, അനന്തപ്പനാവം വക്കീലാണ് ചിത്രപുരം കൊട്ടാരത്തിന്റെ റിസീവർ. അതാര്? വന്ന് വന്ന് നിന്റെ പേര് കൂടി നീ മറന്നു പോയോടാ കഴുതേ. നീ തന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി പോയോ? അനന്ത, എവിടെ കാല്? എവിടെ ആള്? അകത്തുണ്ട്. റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയ പതിവ്. ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ. അവന്റെ മനസ്സ് നിനക്ക് അറിയാമോ? ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത് അവിടെ ചെന്ന് താമസിച്ച് ഭരിക്കുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഇല്ലേ കൂട്ടര്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഇനി മുതലേ മൂന്ന് പ്രേതങ്ങളെ സഹിക്കണ്ടേ? അപ്പൊ അപ്പൂപ്പനെയും കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? അലവലാതി കുരുത്തുദോഷം പറയരുത്. ആടിക്ക് ഞാൻ വയസ്സായത് നോക്കണ്ട. അയ്യോ വയസ്സായത് ആര് പറഞ്ഞു? ബേബി ഫാമിലി അല്ലേ. അനന്ത, അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടിക്കളയരുത്. അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിനിറങ്ങി പുറപ്പെട്ടത്. ഏട്ടനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയണ്ട. ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ. അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു. അതും പോരാഞ്ഞ് അച്ഛന്റെ പേരില് ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന 63 സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു. അതും പറഞ്ഞ വിലക്ക്. പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവിന് വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴവിടെ 5 നിലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാ മേലെടുത്ത് നാരായണക്കുറിപ്പ് പെങ്ങളെ മരുമോനെയൊക്കെ സഹായിച്ചത്. അതൊന്നും വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ. മുറപ്പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെയൊക്കെ അവകാശി അനന്തം തന്നെയല്ലേ? സോൾ ഓണർഷിപ്പ്. ഇപ്പൊ കൊട്ടാരമായി പാലസ്.
എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതൽ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ? അങ്ങനെ നക്കി തുടങ്ങേണ്ടി വരില്ലടാ. നക്കി റിസീവർ സാധനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എഴുതി കൊടുക്കാൻ പോവാ. അനന്താ പപ്പനായി തകർന്നു. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ചു കളഞ്ഞല്ലോ കർത്താവേ. അനന്തന്റെ മനസ്സ് പറ ഞാൻ ഇനി എവിടെയാ നേർച്ച നേരേണ്ടത്? വെട്ടുകാടോ വല്ലാർപാടത്തോ അതോ വേളാങ്കണ്ണി പള്ളിയിലോ? നീ പള്ളിയിലോട്ടാണ് പോണേ? അല്ല, പള്ളിക്കൂടത്തിൽ പോവാൻ പോവാ. നീ ഊഴമ്പാറ പോടാ. എന്ത് വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല, അവനവനും കൂടി താല്പര്യം ഉണ്ടാവണം. എന്നിട്ടും അനന്തേട്ടന്റെ പേരിൽ ഞാൻ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തി. ഇനി പേടിയുണ്ടാണെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി. പേടിയും കോപ്പും ഉണ്ടായിട്ടൊന്നുമല്ല, കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു കൊട്ടാരത്തിന്റെ ചുമതലയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുക്കാന്ന് വെച്ചാ അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാ സുഗന്ധി. റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫ് വിൻ ചെയ്തിട്ടുള്ളൂ. എന്നും ഒത്തുതീർപ്പും കരാട്ടയും കളരിയായിട്ട് നടന്നാ മതിയോ? അപ്പൊ കുരിശ് എന്റെ തലയിൽ കെട്ടി വെക്കണമെന്നാണ് നീ പറയുന്നത്? എത്ര പേരെ വെറുപ്പിച്ചിട്ടാ അനന്തായിട്ട് വേണ്ടി ശരിയാക്കിയെന്നറിയോ? അതിനുവേണ്ടി അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് അറിയാമോ? നിന്റെ അച്ഛന്റെ ബുദ്ധിമുട്ട് മാങ്ങാ തൊലി. എന്താ പഴത്തൊലി കളയട്ടെ? അനന്തായിട്ട് നാലാളെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയ എനിക്കും അതൊരു അഭിമാനമല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്ര വയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത് ഒത്തു നോക്കിക്കോളൂ. 1200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായിരുന്നു, 2 കൊലപാതകം വേറെയും. അതുകൊണ്ട് ഒരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്ന നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്ക പിടിക്കുന്നെ? ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ എടോ കോന്തം വക്കീലേ, വീണത് താനല്ല ഞാനാ. വെറും വീഴ്ചയല്ല, മൂക്കും കുത്തിയാ വീണത്. കൊട്ടാരം ഭരിക്കാൻ കിരീടവും ചെങ്കോലും ഒരുക്കിയിരുന്നതാ, എന്നിട്ടിപ്പോ എന്തായി? ആ നാരായണക്കുറു പനന്തരവിന് വേണ്ടി ഇത്രയും മൂളി പിടിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട കൊട്ടാരത്തില ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ചെക്കൻ കയറി ഭരിക്കണത്. എന്തോ ഒന്ന് ഭരിക്കാൻ ഭൂതപ്രേത പിശാചുകളുടെ ആവാസ കേന്ദ്രം അവിടം. അവിടെ മനസ്സമാധാനത്തോടെ ഭരിക്കണമെങ്കിലേ കുറച്ച് ചങ്കൂറ്റം വേണം. അതല്ല, ഇനി അവരുടെ ഭരണം തുടരാനാണ് പ്ലാനെങ്കിൽ വാർമ്മ വിഷമിക്കണ്ട. ഇന്നേ കേളിന്റെ അന്ന് ആ കേസില്ലാ വക്കീലിനെയും ഗുമസ്തനെയും അവിടുന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വർമ്മയോർത്തിട്ട് മാത്രമല്ല, ഞാൻ സ്വപ്നം കണ്ട സിംഹാസനത്തിലാവൻ കയറിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കരനാരായണ മോണയല്ലെന്ന് അവൻ അറിയും. തീക്കൂനയ്ക്ക് മുന്നിൽ തീക്കൊള്ളിക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അനന്ത, ചെല്ലങ്കേട ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് എന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയരുത്. എന്നെ ഇതിനകത്തോട്ട് ചാടിച്ച നീയല്ലേ? എന്നിട്ടിപ്പോ അയ്യോ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലും ആയിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ചു തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം. കഴിഞ്ഞോളാം.
ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം, എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു. നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ഇനി നീ തീരുമാനിക്കുക ഇവിടെ താമസിക്കണോ അതോ വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു, നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ഞാൻ പോണില്ല. വാ. ഇന്നത്തെ പല കൊടി കെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടവ എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. ഇവന് ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യയ്യോ അല്ലെ. അയ്യോ അയ്യയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്തനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു.
നമസ്കാരം. ഞാൻ അനന്തപത്മനാഭൻ. ഉർമീസ്, മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷേമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കായിരുന്നു. എന്റെ ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാരെ കൊണ്ടുപോയി കുറെ ഇടിച്ചു കഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥനെന്ന നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാ. ഞാനറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവവർമ്മയും പോലീസിന് കൊടുത്ത മൊഴി. ആ അതിന് കാരണമുണ്ട്. അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. എനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. അതിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്കും എന്റെ കുഞ്ഞിനും പേടിയാ. കൊട്ടാരത്തിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങളൊന്നും മോഷണം പോവാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാവോ കൊല നടന്നത്? എനിക്കറിയില്ല കുട്ടി. കഴിയുന്നത്ര നന്മ മാത്രമേ തമ്പുരാനും തമ്പുരാട്ടിയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിധി. ആ ചായ കഴിക്കുക. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വന്നത്, പറഞ്ഞോളൂ. ഇന്നലെ രാത്രി ഈ കള്ളന്മാരെ പറ്റാൻ തോന്നുന്നു ഞങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതെയോ? കുറെ കാലമായി പൂട്ടിക്കിടക്കണ കൊട്ടാരല്ലേ, ഏതായാലും ഒന്ന് സൂക്ഷിക്കണേ നല്ലതാ. കൊട്ടാരത്തിന്റെ അകമൊക്കെ ഒന്ന് തുറന്നു കാണണം. പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. വിനോദമില്ലെങ്കിൽ ഒന്ന്. വേണ്ട, അച്ഛൻ നല്ല സുഖമില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കൊട്ടാരം പൂട്ടി പോലീസുകാർ സീല് വെക്കുന്നത് കണ്ട് ബോധം കെട്ട് വീണതാണ്. അതിൽ പിന്നെ ആ പൂമുഖത്തേക്ക് ഇത് നോക്കാൻ പോലും എനിക്ക് കഴിയണില്ല. തമ്പുരാന് ഞാനൊരു കാര്യസ്ഥം മാത്രമായിരുന്നില്ല, ഒരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വരാം.